വീടുപണി നിർത്തി വെക്കാനുള്ള കാരണം എല്ലാരും ഓർത്തേക്കുന്ന ചേച്ചിയുടെ കല്യാണമാണ്. ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുപണിയുടെ ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും. സ്വാഗതം. അപ്പം മാളക്കുട്ടിയെ കാണുന്നില്ലെന്ന് എല്ലാ വീഡിയോയ്ക്കും പരാതിയാണ്. അതുകൊണ്ട് മാളക്കുട്ടി പോകുന്നതിന് ഇപ്പം മാളക്കുട്ടി കൊണ്ട് ഇൻട്രോ എടുപ്പിക്കാന്ന് വെച്ചു. കഴിച്ചോ? അപ്പൊ തന്നെ വരുന്നേ. ചോറക്കുണ്ടാക്കി തന്നോ? ഗ്യാസും കൂടെ ഇല്ലാത്തോണ്ട് താമസിച്ചുപോയി ആണോ? അപ്പൊ രാവിലെ ഞാനും ഇപ്പൊ എല്ലാം നനയ്ക്കാം. അപ്പൊ കൊണ്ടുവിടുവോ നിന്നെ? ആണോ? എന്നാ പൊക്കോ. ടാറ്റാ ടാറ്റാ ടാറ്റാ. അമ്മ രാവിലെ ആടിന്റെ പുല്ലൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പൊ ഇനി അമ്മേ ദാ വന്നു ദാ വന്നു. ഷർട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു. വാ പെട്ടെന്നാ കൊച്ചിന് ദേഷ്യം വരുന്നുണ്ട്. ഈ പയറെല്ലാം പറിക്കാൻ വേണമേ. 9:10 കഴിഞ്ഞ് പെട്ടെന്ന് വായു നാട്ടുകാരെ ഓടി വായു. ബൈക്കിന് താക്കോൽ എടുത്തോ കൊണ്ടു വിട്ടിട്ട് വാ. കൂട്ടുകാരി ഇപ്പൊ സ്കൂളിൽ ചെന്നു. ഇന്നലെ വാളന്റെ കൂട്ടുകാരി വന്നിട്ടേ നിധി എന്ത് ചെയ്യുന്ന ചോദിച്ചു പറയണേ. ഓ അവള് 10 മണിക്ക് ഉണ്ടെങ്കിൽ കൊച്ചു പോക്കോളാം. അപ്പം മാളക്കുട്ടിയെ കൊണ്ടുപോയിട്ട് പപ്പ വന്നു. ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുപണിയുടെ ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും. രണ്ടു ദിവസം നമ്മള് വീഡിയോ ഇടാതെ വന്നപ്പോഴത്തേണ്ടല്ലോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും ഒരുപാട് ആൾക്കാർ ചെയ്തു. ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചു എന്നാ ശ്രീകൂട്ടാ രണ്ടു ദിവസമായി വീഡിയോ കാണാഞ്ഞിട്ട്. അത് നമ്മൾ ഇന്നലെ വൈകിട്ട് ടൈം കിട്ടിയില്ല. എന്നാലും ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് 10 മിനിറ്റുള്ള വീഡിയോ ഇടുന്നതിന് എത്ര കമന്റ് അറിയോ? ശ്രീകൂട്ടാ നോക്കിയിരിക്കുമായിരുന്നു, രാവിലെ വിട്ട് നോക്കിയിരിക്കുന്നത്. അതൊക്കെ കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നമ്മളെ പോലെ തന്നെ നമ്മുടെ വീടുപണി കാണാനൊക്കെ ആഗ്രഹമുള്ള കുറെ പേരുണ്ട്. അപ്പം നമ്മുടെ വീടുപണി കുറച്ച് ദിവസം തന്നെ നിർത്തിവെച്ചു. വീടുപണി നിർത്തി വെക്കാനുള്ള കാരണം എന്താന്നൊക്കെ വരും ദിവസങ്ങളിലെ വീഡിയോ കാണുമ്പോ മനസ്സിലാവല്ലേ. ഇനി തൊട്ട് ഫുൾ അങ്ങോട്ട് സർപ്രൈസ് കാണുന്നവരോട് ഞങ്ങൾ ഒന്നും പറയുന്നില്ല. എന്നുവെച്ചാ വീഡിയോ കണ്ട് മനസ്സിലാക്കിയാൽ മതി എന്നാ അടുത്തത് സംഭവിക്കുന്നത്. എല്ലാവരും കഴിഞ്ഞത്തെ വീഡിയോ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ വീഡിയോകളാണ് നാളത്തേതും നാളെ കഴിഞ്ഞത്തേക്ക്. അതെ അല്ലേ? അതെ, വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ഒക്കെ ഇട്ട് വരുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്നൊന്നും വീഡിയോ കാണുമോ? ചിലപ്പോൾ മാസത്തിലാണോ വീഡിയോ വരുന്നത്, ചിലപ്പം വർഷത്തിൽ ഒന്നോ രണ്ടോ വീഡിയോ ആണോ വരുന്നത് ഒന്നും പറയാൻ പറ്റില്ല. യൂട്യൂബ് ചാനലിന്റെ കാര്യം എന്നാ പെൻഡിങ് ആവുമോ എന്നറിയത്തില്ല. രണ്ടു ദിവസമായിട്ട് വീടുപണിയുടെ വിശേഷങ്ങളൊന്നും കാണുന്നില്ലായിരുന്നു. അപ്പം കുറെ കുറെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ വീടുപണിയുടെ ലാസ്റ്റത്തെ വീഡിയോ ആണ്. ഇതുവരെ എവിടെ വരെ ആയെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം കാണും. അപ്പൊ ഫുള്ളൊന്ന് റൗണ്ട് വെച്ച് കാണിച്ചു തരാം എവിടം വരെ ആയെന്ന്. അല്ലേ, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. അപ്പം ഈ വീടിന്റെ വീഡിയോ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ വീട് ഫ്രണ്ടിൽ നിന്ന് ഇപ്പം നോക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ്. നമ്മുടെ വീഡിയോ ആദ്യം തൊട്ട് കണ്ടവർക്കറിയാം നമ്മുടെ പഴയ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കും എങ്ങനെയായിരുന്നു എന്ന. ചെറിയ വീടായിരുന്നു ഫ്രണ്ട് വശവും. ആ വീടിൻ്റെ ലുക്കൊക്കെ മനസ്സിൽ എല്ലാവർക്കും ഓടി വരുന്നുണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ വീട് കറൻ്റ് ഈ ഒരു ലുക്കിലാണ്. അപ്പം നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കാം. നാല് സൈഡിലും കൂടെ 5 പിന് വരുന്നുണ്ട് നമ്മുടെ വീടിന്. അതാണ് നമ്മുടെ വീടിന്റെ ഇപ്പോഴത്തെ മെയിൻ സംഭവം തന്നെ പറയാം അല്ലേ. സംരക്ഷണവും അതായത് മുകളിലെ ടോപ്പിന്റെ വാർക്കയുടെ ഒരു പിടുത്തവും പിന്നെ ഏതായാലും നമുക്ക് എന്ത് എക്സ്ട്രാ ഫിറ്റിംഗ് വേണേലും ചെയ്യാം. ഈ 5 പിന്നേരായിട്ട് നമുക്ക് കുറെ ലൈറ്റുകളോ പെയിന്റോ ടൈലോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവന്റെ ലുക്ക് മാറ്റാം. രണ്ടു വശം ഏത് രീതി വേണേലും നമുക്ക് അവനെ മാറ്റിയെടുക്കാം. പിന്നെ ഈ വാർക്ക ഇതിനു വേണ്ടിയിലോട്ട് ചില പരിപാടികളൊക്കെ ഉണ്ട്, മറ്റേ ഷെയ്ഡുമായിട്ട് ബന്ധിപ്പിച്ച് കുറച്ച് പരിപാടിയൊക്കെ വരുന്നുണ്ട്. പിന്നെന്ന് പറയുമ്പോ ഇതാ കേട്ടോ, പിന്നെ ഇങ്ങനെ ഇവിടെ 2 അവിടെ 3 5 പിന് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പെരയ്ക്ക് ഇപ്പൊ നീളം കൂടിയിട്ടുണ്ട്. നീളം ഇപ്പൊ ഏതാണ്ട് അല്ലേ അങ്ങോട്ട് ഏതാണ്ട് 4 അടി കൂടി വരുന്നു. 4 അടി കൊണ്ട് കൂടി 4 അടി കൂടെ കൂടി പാസേജ് കൂടി പാസേജ് അല്ല വർക്ക് ഏരിയ. ഇപ്പൊ നമുക്ക് ഒരുപാട് പരിപാടി കിടക്കുക, ഈ മാവും ഒക്കെ കളഞ്ഞ കുറെ പണികളൊക്കെ ചെയ്താലേ നമുക്ക് മിറ്റവും കാര്യങ്ങളും എല്ലാം വന്നു. എന്നാലേ പെരയ്ക്ക് പെരയുടെ കൊടിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് മറവാന്നും പറഞ്ഞിട്ട് കമന്റ് കിടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പോകും, ഇതെല്ലാം പോയി മുറ്റം കെട്ടി
അതിൻ്റെതായ കുറേ പണികളുണ്ട്. അതൊക്കെ നല്ല പൈസ മുടക്കിയുള്ള പണികളാണ്. അതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ വീട് വീടാവുള്ളൂ. വീടാവുള്ളൂ. പിന്നെ അടുക്കളയുടെ വർക്ക് ഏരിയയുടെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയി കാണിക്കാം. ഇവിടെ ഒരു ചെറിയ 1 മീറ്ററിൻ്റെ ഒരു വിൻഡോ വരുന്നുണ്ട്. ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ. 2 മിനിറ്റ് ഇവിടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അടുക്കളയോട് നല്ല വെട്ടമായിരിക്കും, നല്ല വായു സഞ്ചാരം കാണും. അപ്പം ഇതുണ്ട് സൈഡിൽ. പിന്നെ ഇതിലേക്ക് കയറിപ്പം ഇതുണ്ടോ. നേരത്തെ നമ്മുടെ അലക്കല്ലായിരുന്നു ഇവിടെ. ഇപ്പം അലക്കല്ല് വെക്കാൻ നമുക്കിവിടെ ഇടയില്ല. അലക്കല്ല് പുറകിലായിരിക്കും വരണേ. ഇനിയല്ലേ ഇപ്പം ഭാവിയിൽ വേസ്റ്റ് ടാങ്ക് ഒക്കെ വരും, കാര്യങ്ങളൊക്കെ വരും. വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടി അവിടെ ഒരു സ്പേസ് ഉണ്ട്. മേസ്തിരി ഗോപിച്ചേട്ടൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുക്കാന്ന് പറഞ്ഞാണ്. പക്ഷെ ഒരു ഇത്ര ഇടം കൂടെ കിട്ടുവാണെങ്കിൽ എനിക്ക് ഒരു വാഷിംഗ് മെഷീൻ അവിടെ വെക്കാനുള്ള ഇടം കിട്ടും. ആ ഒതുങ്ങി ഒരു കോണ് ഇരുന്നോളും. അതുകൊണ്ട് വാഷിംഗ് മെഷീൻ അവിടെ വെക്കാനും ചെറിയൊരു ഗ്രില്ല് ഇവിടെ കൊടുക്കാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് അവര്. അവരുടെ വർക്ക് എന്ന് പറയുമ്പോൾ നല്ല ഐഡിയ പരമായിട്ടാണ് അവർ ചെയ്യുന്നത്. നമുക്ക് പരമാവധി സ്പേസ് എങ്ങനെ ഉണ്ടാക്കി തരാം, വീട് എത്രയ്ക്ക് വൃത്തിക്ക് ഉണ്ടാക്കാം, എങ്ങനെയൊക്കെയാണ് അവരുടെ ഐഡിയയും കാര്യങ്ങളൊക്കെ. സൗകര്യത്തിൽ എല്ലാം വൃത്തിയായിട്ട് നമുക്ക് വിനിയോഗിക്കാവുന്ന രീതിയിൽ ആണ് ഇപ്പൊ ഇതുവരെ കൈകാര്യം ചെയ്തത്. അതെ, ഇനിയും പണികളുണ്ട്. പിന്നെ മുകളിലോട്ട് നെറ്റ് വരാറുണ്ട്. അതേപോലെ ചിമ്മിനിയുടെ ടോപ്പ് കട്ട കെട്ടി. അപ്പൊ ഇവിടെ അന്ന് നമ്മള് തറ വാർത്തിട്ടേക്കുന്നവിടെ വരെ കാണിച്ചിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞ് നടന്ന പണിയാണ്. അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു കട്ടള വെച്ചു. പിന്നെ അവിടെ കുറച്ച് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ അടുക്കളയിൽ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനുള്ള കട്ടള. ആ കട്ടള സിങ്ക് ഇവിടെ ഒരു സിങ്ക് വരുന്നതാണ്. പിന്നെ ഇവിടെ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ വേണ്ടി സ്പേസ് ഉണ്ട്. ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പുതിയ ചിമ്മിനി എവിടെയായിരിക്കും? കിഴക്കോട്ട് തന്നെയാണ്. ഈ സൈഡിലാണെങ്കിൽ നമ്മള് വാസ്തുക്കാരനെ വിളിച്ചിട്ട് കറക്റ്റ് വാസ്തു അനുസരിച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോ അതിന്റെ ഒരു വാസ്തു കണക്ക് ശരിയാകാൻ വേണ്ടി ആ ബാത്റൂമിന്റെ സൈഡിൽ നിന്ന് ഇവിടെ വരെ ഒരു ചെറിയ തറ കെട്ടിയിടുന്നേ ഉള്ളൂ. ഇത് പണിയൊക്കെ തീർന്നതിന് ശേഷം നമ്മുടെ അന്നാരത്തെ സാഹചര്യം പോലെ ചിലപ്പോൾ അത് വിപുലമാക്കി പണി കെട്ടി റെഡിയാക്കി. ഇപ്പൊ തറ മാത്രം നമ്മൾ ഇടുക. അപ്പം ഇനി ഭാവിയിലെ അമ്മയുടെ കുക്കിംഗ് ചാനലിന്റെ വീഡിയോ ഒക്കെ ഇതിന്റെ അകത്തായിരിക്കും വരുന്നത്. ഇനി ഞാൻ നനച്ചായിരുന്നു രാവിലെ. മഴ ഇന്നലെ മഴ പെയ്തായിരുന്നു. മഴയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്നും അങ്ങോട്ട് വെള്ളം കോരി ഒഴിക്കണമെന്നില്ല. രാത്രി നല്ലപോലെ മഴ പെയ്യും. അപ്പം എന്നാലും എനിക്കൊരു സമാധാനം കിട്ടില്ല കേട്ടോ. നനഞ്ഞില്ല വിണ്ടു പോകുന്നൊക്കെ ചേട്ടന്മാർ പറഞ്ഞോണ്ടേ എനിക്കൊരു ടെൻഷനാണ്. എപ്പോഴും മഴ ഓവറായിട്ട് മഴ പെയ്താലും എനിക്ക് ടെൻഷനാണ്. മഴ പെയ്തില്ല എനിക്ക് ടെൻഷനാണ്. ഇനി പെര പണത് എല്ലാം നല്ല സെറ്റായി എല്ലാം നല്ല പൂർത്തീകരിച്ചാലേ ശ്രീകോട്ടന്റെ ടെൻഷൻ മാറുള്ളൂ. പണികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ നോട്ടത്തില് പകുതി പോലും പണി ആയിട്ടില്ല. കാരണം ഇനിയാണ് പണികൾ കിടക്കുന്നത്. നമ്മള് വീട് പണി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? നമ്മളിപ്പോ തുടങ്ങിയിട്ട് 10-15 ദിവസം അടുത്താകും. അത്രയുള്ളൂ കേട്ടോ. മേശിരിയും കൂടെ തച്ച് 20 50 പണി 50 മുകളിൽ പണി ഇതുവരെ നടന്നു. ഇനിയും അതിന് മുകളിൽ തന്നെ പണി. മേസ്തിരിമാരുടേത് തന്നെയല്ല, എല്ലാം കൂടെ മൊത്തത്തിൽ വരുമ്പോ ഇനിയും അതിന് മുകളിൽ പണിയുണ്ട്. ആശാരിമാർക്ക് പണിയുണ്ട്. പ്ലംബിങ് വയറിങ് അങ്ങനെയുള്ള വർക്കൊക്കെ നടക്കുന്നു. നമ്മള് വയറിങ്ങിനുള്ള സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോ വരും. എല്ലാ സാധനവും പോയി എടുത്തു. എല്ലാ സാധനവും ഇല്ല, അത്യാവശ്യം വേണ്ടത് പകുതി സാധനം എടുത്തു. പകുതി അല്ല, അതിൽ കൂടുതലാവും ഇനി. പിന്നെ നമ്മുടെ അടുക്കളയിലൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയില് എന്നിട്ട് നമുക്ക് ഇവിടെ ഫ്രിഡ്ജ് ഇങ്ങോട്ട് കയറ്റി വെക്കാനായിട്ട് ഒരിടയാകുന്നതാണ്. അല്ലെങ്കിൽ നമ്മള് വർക്ക് ഏരിയയ്ക്ക് അതുകൊണ്ട് ഫ്രിഡ്ജും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇവിടെ അമ്മയ്ക്ക് ചെറിയൊരു കബോർഡ് വർക്ക് പോലെ ചെയ്ത് കൊടുക്കും നമ്മള്. പോരെ സെറ്റാക്കി. പിന്നെ ഇത് മണ്ടലത്ത് ഇത് കളഞ്ഞിട്ടില്ല കേട്ടോ. എന്നാ വെച്ചാൽ മണ്ടല അമ്മയ്ക്ക് എന്തേലേക്കും വെക്കാം. വൃത്തിയായാലേ വീടിനെ പറ്റി നമുക്ക് മനസ്സിലാവും.
അതിന്റെ പണികളെല്ലാം തീർത്ത് പെയിന്റും ഒക്കെ ചെയ്ത് എല്ലാ പണിയും തീർത്താൽ മാത്രമേ ഒരു പേര് എന്താണെന്നുള്ളത് നമ്മുടെ പഠിതാവി അവിടെ ഇവിടെ എല്ലാം കിടക്കുന്നു. ഗോവിച്ചേട്ടൻ പറയും ചെയ്തു ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ലുക്ക് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ സിമിനിയൊക്കെ അവിടെ കാണും, കുറെ തൂമ്പ മമ്മൂട്ടി അത് കട്ട അല്ലിപ്പൊട്ടി ചതെല്ലാം അവിടെ കിടക്കുമായിരിക്കും. ഇതെല്ലാം മാറ്റി ടൈലും ഒട്ടിച്ച് പെയിന്റും അടിച്ചിരിക്കുമ്പോൾ എന്റെ മോനെ നീ തന്നെ ഓർക്ക് ഇത് നിന്റെ ആണോന്ന്. ഇതുകൊണ്ട് ഇപ്പൊ ഇവിടെ അടുപ്പിന്റെ അതൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടക്കുവാണ്, അതെല്ലാം സെറ്റാക്കി എടുക്കും. വേണ്ട നനയാൻ പാടില്ലാത്ത സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങള് ഭദ്രമായിട്ട് ഷെഡിൽ തന്നെ എടുത്തു വെച്ചു. അപ്പം ഇതിന്റെ ടോപ്പ് വാർത്ത കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു, ഇതിന്റെ മണ്ടല ഷെയ്ഡ് ഉണ്ടോ? വാർത്ത നിർത്തിയേക്കാണ്. മഴയത്ത് കോൺക്രീറ്റ് കൂടുന്ന വീട് ഇന്നലെ ഇട്ടായിരുന്നല്ലോ, അതും ആറേഴിയാക്കിട്ടല്ലേ. അപ്പൊ അതിന്റെ ടോപ്പ് വാർത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മണ്ടേല് ആ വാർക്ക പൊളിച്ചിട്ടാണ് ഷീറ്റ് ഇങ്ങോട്ട് മേയുന്നത്. പിന്നെ സീലിംഗ് ചെയ്യണം, ഒരുപാട് പണികൾ. പണി ഞാൻ പറഞ്ഞാൽ എന്റെ നോട്ടത്തിൽ മൂന്നിലൊന്നേ പണിയാണ്, അത്രേ ആയിട്ടുള്ളൂ. ഇനി സമയമുണ്ട്, ഒരു നമ്മള് സമയം വെച്ചേക്കുന്ന ഒരു രണ്ട് മാസമാണ്. ആ രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് തീർത്താൽ മതി. ക്രിസ്മസിന് മുമ്പൊക്കെ ആയിട്ട് തീർക്കണമെന്നൊക്കെയാണ് എന്റെ മനസ്സിലെ ആഗ്രഹം. ഡിസംബർ 25 മുമ്പായിട്ടൊക്കെ നമുക്ക് കയറി ഒന്ന് കൂടണം. അന്നത്തേക്ക് പൊന്നൂന് ഒരു അവധിയൊക്കെ കിട്ടുമായിരിക്കും എന്ന് കരുതുന്നു. അവൾ ലീവിന് വെച്ചിട്ടുണ്ട്. എല്ലാരും ചോദിക്കുന്നുണ്ട്, എല്ലാവരും ചേച്ചി ഒരു സർപ്രൈസ് ഉണ്ടെന്ന് വീഡിയോയിൽ പറഞ്ഞു. ഞാനും പറഞ്ഞു കമന്റ് ഇട്ട് ഒരു സർപ്രൈസ് ഉണ്ട്, എന്തെന്ന് പറയാൻ പറ്റുമെന്ന്. എല്ലാരും ഓർത്തേക്കുന്ന ചേച്ചിയുടെ കല്യാണമാണ്. പക്ഷെ ചേച്ചിയുടെ കല്യാണമല്ല, പിന്നെ ചേച്ചി നാട്ടിലോട്ട് വരുന്നതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ചേച്ചി നാട്ടിലോട്ട് വരുന്നതല്ല, അതിലും വലിയൊരു സർപ്രൈസ് ആണ്. ബാത്റൂമിന്റെ ടോപ്പ് നമ്മൾ മാർക്ക പൊളിച്ചു. ഇതിപ്പോ 10-12 ദിവസം ആയിരുന്നല്ലോ, അത് ഇത് കംപ്ലീറ്റ് നമ്മള് വാർത്ത ആയിരുന്നു. അപ്പൊ അതിന്റെ ടോപ്പ് അതിന്റെ തട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ കട്ട കെട്ടി കയറണം. ഇവിടെ കട്ട കെട്ടി ഇവിടെ ചെറിയൊരു ഇവിടെയാണ് ഡോർ വരുന്നത്, ബാത്റൂമിന്റെ ഡോർ വരുന്നത് ഇവിടെയാണ്. അപ്പൊ പഴയ ക്ലോസറ്റും ഒക്കെ എടുത്ത് മാറ്റി നമുക്ക് നല്ല രീതിയിൽ വൃത്തിയായിട്ട് എടുക്കണം. ഇവിടെ ഒരു വാഷ് ബേസിൻ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിനുള്ള ഇടയും കൂടെ നോക്കിയിട്ട് വെക്കാം. ഇവിടെ വേണേ വെക്കാം, ഇവിടെ ഈ ഭിത്തിയിലും വേണേ വെക്കാം. കാരണം ഇത് വാതടഞ്ഞു പോകുന്നു. ഇതായിരിക്കും ഇച്ചിരി സൗകര്യം. സൗകര്യം അല്ലേ, അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മാസ്റ്റർ ആളായ ഗോവിച്ചേട്ടനാണ് അതിന്റെ ഐഡിയയും കാര്യങ്ങളെല്ലാം പറയണേ. പിന്നെ നമ്മുടെ ഗൗതം ഭായി കേട്ടോ, സ്ഥിരം പണിയുന്ന വീട് പണിയുന്നവർക്ക് കിട്ടുന്ന അത്ര ഐഡിയ നമുക്ക് കിട്ടില്ല. നമുക്ക് കിട്ടില്ല, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വീടെന്നുള്ള ഒരു മോഹമുണ്ട്. പിന്നെ ഓരോ വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് നോക്കും. ഇപ്പൊ കൈകഴിഞ്ഞാൽ ചെല്ലുമ്പോഴേക്ക് അവിടെ വാഷ് ബേസിൻ പിടിപ്പിച്ചിരിക്കുന്ന എവിടെയാണ്, ബാത്റൂം ഏത് ദിശയിലാണ് വരുന്നത്, ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചുമ്മാ ന്യൂട്രലൊന്നും നോക്കും. പക്ഷെ മേസ്തിരിമാരെന്ന് പറഞ്ഞാൽ അവര് സ്ഥിരം വീട്, ഇപ്പം നമ്മളെ വീട് പണിയുന്ന മേസ്തിരി തന്നെ 5 അടുത്തെങ്ങാണ്ടാണ്, 5 വീട് പണിയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കറിയാം അതിന്റെ കൃത്യമായിട്ട് ഇന്നടത്ത് വരണം, ഇന്നടത്ത് ഇന്ന സ്പേസ് കൊടുക്കണം, ഇന്നടത്ത് ഇന്ന ഗ്ലാസ് കൊടുക്കണം, കാര്യങ്ങളെല്ലാം അറിയാം. ദർശനം അങ്ങോട്ട് വെക്കണം. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അവരോട് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് അവര് പറയുന്നതാണ് നമ്മളിപ്പോ കേൾക്കുന്നത്. ചോദിച്ചേട്ടൻ പറയും കേട്ടോ, എടാ അത് അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യണമെന്ന്. പിന്നെ നമ്മളെ മണ്ട വെക്കാനുള്ള കമ്പി എല്ലാം പെയിന്റ് അടിച്ച് കുട്ടമ്മ വെച്ചിട്ടുണ്ട്. പൈപ്പെല്ലാം ഞാൻ പെയിന്റ് ഒക്കെ അടിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. കട്ടക്കുറവുണ്ട് കേട്ടോ, വെയിലിന്റെ നല്ല വെയിലാണ്. ഞങ്ങൾ രണ്ടുപേരും മിനിഞ്ഞാൻ ആശുപത്രിയിൽ പോയപ്പോ, ഹോസ്പിറ്റലിൽ ഇവിടെ പോയപ്പോ വെയിറ്റ് നോക്കി. ഞാൻ 91 കിലോ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് 85 വരെ നിന്നതാ. അതിപ്പം 83 ആയി, 2 കിലോ കുറഞ്ഞു. മോളമ്മ 61 കിലോ ഉണ്ടായിരുന്നു, ഇപ്പൊ 51 കിലോയേ ഉള്ളൂ. 10 കിലോ പെരപണി കൊണ്ട് കൂടുതലായിട്ടും ക്ഷീണം വന്നത്, കാരണം ഷെഡിനകത്തുള്ള സൗകര്യമില്ലാത്ത ഒരു പാത്രം കഴുകാൻ പോലും നമുക്ക് സൗകര്യവും ഇല്ല, മറ്റു കാര്യങ്ങളും ഇല്ല. അതിൻ്റെതായ ബുദ്ധിമുട്ട്, തണുത്ത തറ, നല്ല ഒരു ചൂടോ മറ്റു കാര്യങ്ങളോ ഒന്നും അതിനകത്തില്ല. അപ്പൊ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ട്, വിറക് തീ കത്തിക്കാനുള്ള ബുദ്ധിമുട്ട്, മറ്റു കാര്യങ്ങള്, പണിക്കാർക്കുള്ള വെള്ളം ഉണ്ടാക്കണം, ആഴ്ച തീറ്റ ഉണ്ടാക്കണം, അങ്ങനെ എന്തായാലും ഒരു 10 കിലോ വെയിറ്റ് മോളമ്മ കുറഞ്ഞു. കുറഞ്ഞു, എന്തിനാ ഒരുപാട് വെയിറ്റ്? ഞാനെങ്ങനെ 10 കിലോ കുറയ്ക്കുന്ന വെയിറ്റ് കുറയ്ക്കുന്നതിന് നല്ലപോലെ അധ്വാനിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറയും. ഒത്തിരി വണ്ണം ഉള്ളവർ പറയൂ ഇതെങ്ങനെയാ കുറയ്ക്കുന്നത്, ഇതെങ്ങനെയാ കുറയ്ക്കുന്നത്. രാവിലെ 1.5 മണിക്കൂർ നടന്നാൽ തന്നെ ഞാൻ നടക്കുന്നില്ലല്ലോ, ഞാൻ ഇവിടെ കിടന്ന് ഈ കാണുന്ന പണികളെല്ലാം ചെയ്യുന്നേ ഉള്ളൂ. 10 കിലോ 2 ആഴ്ച കൊണ്ട് കുറയുന്ന പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷെ എന്റെ തൂക്കം ഇതാണ്, അതാണ് വാസ്തവം. എന്നാ വിറ്റ് നോക്കിയോടെ നല്ല. അപ്പൊ ഞാനും കുറഞ്ഞു,
അതെ, നല്ലോണം പണിയെടുത്താല് നമുക്ക് വെയിറ്റ് ഒക്കെ കുറയ്ക്കാവുന്ന കാര്യമുള്ളൂ. ഞാനും പറഞ്ഞിട്ടുണ്ട്, ഞാനും കുറഞ്ഞു. കുറഞ്ഞൊരു 5 kg എങ്ങനെ കുറയുന്നുണ്ട്. കവളൊക്കെ ഭയങ്കരമായിട്ട് ഒട്ടി, ഇന്നലെ രാവിലെ പറഞ്ഞു ചെറുക്കാൻ വെല്ലമൊക്കെ വാരി തിന്ന്, അപ്പഴ് ക്ഷീണിച്ചു പോയെന്ന്. കൊച്ചു ക്ഷീണിച്ചു പോയി കേട്ടോ. അതിന് ഭക്ഷണം ഒന്നും ശരിയാകുന്നില്ല. രാവിലെ ഷെഡിൽ നിന്നുള്ള പോക്കും കാര്യങ്ങളും എല്ലാവർക്കും ഇനിയിപ്പോ വീട്ടിലോട്ട് ഇങ്ങനെ കയറാതെ അത് ശരിയാവും തോന്നുന്നില്ല. എത്ര അതിർത്തി വെച്ചൊന്നും ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ പണിക്കാരും മറ്റു കാര്യങ്ങളും എല്ലാം കിടക്കുന്നുണ്ട്. ഒന്നും അങ്ങനെ പെട്ടെന്ന് ശരിയാകില്ല. നമ്മള് നല്ലൊരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന എത്രയൊന്നും പെട്ടെന്ന് നമുക്ക് ആക്കി വരാൻ പറ്റത്തില്ല. ഇരുന്നോണ്ട് തിന്നു, നല്ല കട്ടിലെ ഇരുന്നോണ്ട് തിന്നു, നമ്മുടെ ഇഷ്ടാനുസരണം ഒരു ടേബിളിൽ ഇട്ടിരിക്കുന്ന തിന്നൊന്നും ഇല്ല. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഒന്നും അല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളും സാഹചര്യങ്ങളും വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല. ഇതിനപ്പുറത്തെ ബുദ്ധിമുട്ടുകൾ എല്ലാം കടന്നു വന്നവരാണ് ഞങ്ങള്, വലിയ പാലം ചാടി കടന്നവനാണ് ഞങ്ങള്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഒന്നുമല്ല. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഇതൊക്കെ കുറെ പേർക്ക് കാണുന്ന സങ്കടം വരുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളോടുള്ള സ്നേഹം. പിന്നെ നമ്മുടെ വീട് പണി ഒന്ന് പെട്ടെന്ന് തീർന്നു കാണാൻ നമ്മളുടെ ഇരട്ടി മനസ്സ് ആഗ്രഹിക്കുന്ന കമന്റ് കാണുമ്പോ തന്നെ നമുക്കറിയാം. നിങ്ങളുടെ കേർ താമസം ഒന്ന് കാണാൻ വെയിറ്റിംഗ് കേട്ട വെയിറ്റിംഗ് കേട്ടോ വെയിറ്റിംഗ്. നമ്മള് കഷ്ടപ്പെടുന്നൊക്കെ കാണുമ്പോ അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്ന ഓരോരുത്തരും പറയുന്നത്. എന്തായാലും ഒരു നവംബർ ഡിസംബർ ഒരു 25 മുമ്പായിട്ട് നമ്മുടെ ജീവിതത്തിലെ നല്ല ഒരു കഷ്ടപ്പാടിന്റെ അശതമാനങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു കുറച്ച് മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കയറി വരും എന്ന് കരുതുന്നു. ഒരു വീട്ടിലായാൽ തന്നെ പകുതി സന്തോഷവും. ഒരു വീടാണ് ഏറ്റവും പ്രധാനം എന്റെ ജീവിതത്തിൽ. ഞാൻ അങ്ങനെയാണ് കൂട്ടുന്നത് എല്ലാവരുടെയും അതെ കേട്ടോ. ഒരു വീടായാൽ നമുക്ക് പിന്നെ വഴിയെ എല്ലാം പയ്യെ ഘട്ടംഘട്ടമായിട്ട് വരുന്നത്. ഇപ്പൊ ഞാൻ പറയാം, പഴയ വീടായിരുന്നതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് പിന്നെ ഒരാൾക്കാർ വന്നാൽ തന്നെ കയറി ഇരിക്കാൻ പറയാനൊരു ഒരു മടിയാ. കാരണം ചിലപ്പോൾ ഞാൻ തിണ്ണ സിറ്റൗട്ടിലേക്ക് 2 കസാര ഇട്ടിട്ട് അവിടെ, കാരണം നമ്മുടെ ഹാളിനാവും എല്ലാം പൊളിഞ്ഞും പറഞ്ഞും ഭിത്തി ഒന്നും തേച്ചിട്ടില്ല, അങ്ങനെ കിടക്കണം. അപ്പം സിറ്റൗട്ടിൽ തന്നെ ഞാൻ അവരെ ഇരുത്തി എന്തെങ്കിലും വർത്താനം പറഞ്ഞു. അതേസമയം നല്ലൊരു വീടാണ് നമ്മൾ അവരെ കയറ്റി ഇരുത്താനും വർത്താനം പറയാനും. അങ്ങനെ വീടായാൽ എല്ലാം ആവും. പിന്നെ നമുക്കൊരു സാധനം മേടിച്ചൊരു നല്ലൊരു ടേബിള് മേടിച്ചിരണമെങ്കിൽ തന്നെ നല്ല വീടാണ് നമുക്ക് മനസ്സിലാവും. പപ്പ നമ്മളോട് പറയായിരുന്നു, എന്നാ നമ്മള് അപ്പിച്ചടുത്തൊക്കെ പോയാലും പിന്നെ രണ്ടുതടുത്ത് വലിയ ടിവിയിൽ നമ്മുടെ വീഡിയോ കണ്ടു. വീഡിയോ കണ്ടു പപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹം, അതിന്റെ അത് കാണാൻ നല്ല രസമാണ്. നമുക്കൊരെണ്ണം മേടിക്കണം, നമുക്കൊരെണ്ണം മേടിക്കണം, 10,000 വട്ടം പറഞ്ഞു. നമ്മുടെ വീട് ഫുള്ള് പൊളിഞ്ഞും അങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ ടിവി കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഒരു ലുക്കും കിട്ടില്ല. നമ്മുടെ അപ്പൂന്റെയൊക്കെ പോയപ്പോ യൂട്യൂബിന്റെ ചാനൽ, നമ്മുടെ ചാനല് അപ്പൂവിന്റെ വീഡിയോ കണ്ടിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെയൊക്കെ ഗ്ലാമർ കണ്ടപ്പോ എനിക്ക് കണ്ണു തരില്ല, സത്യം പറയുമ്പോ. അപ്പൊ എനിക്ക് മേടിച്ച്. അപ്പൊ നമ്മള് വീട് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് പപ്പായ്ക്ക് ഒരു അടിപൊളി ടിവി മേടിച്ചു കൊടുക്കണ്ടോ. ടിവി ഒക്കെ മേടിച്ച് മറ്റേ LG അല്ലേ, കുറെ മേടിച്ച് വെക്കണമെന്നൊക്കെ മനസ്സിൽ അന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഈ തേക്കാതെയും വൃത്തിയാക്കാതെയും കടന്നു. ഇനി ഇതെല്ലാം ആകും ഘട്ടംഘട്ടമായിട്ട്. നമുക്കൊരു December 21 കൂടി എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ക്രിസ്മസിന് മുമ്പ് കയറണമെന്നൊക്കെയാണ് എന്റെ ഒരു ആഗ്രഹം. എന്തായാലും അതെല്ലാം നടക്കുമെന്ന് തോന്നുന്നു. പിന്നെ നല്ലൊരു ടിവി മേടിക്കണം, കുറച്ച് ഫർണിച്ചർ മേടിക്കണം, അങ്ങനെ മനസ്സിൽ. എന്തായാലും ഇത്രയും ഒക്കെ ദൈവം എല്ലാവരുടെയും പ്രാർത്ഥന കാരണം ഇത്രയൊക്കെ അനുഗ്രഹം നമുക്ക് തന്നു. അത് തന്നെ ഒരു പുണ്യമാണ്. നമ്മളെല്ലാവരെയും ഓർക്കുന്നുണ്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്, നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നവർ. എന്നാൽ ഇതിനകത്ത് 1-2 പേരുണ്ട് ഫാമിലി മെമ്പേഴ്സ് അല്ല, അത് നമ്മുടെ ആൾക്കാർ തന്നെയാണെങ്കിലും ഉണ്ട്. ഇത്രയും വലിയതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ, ഇത്രയും പൈസ ഇവിടെ മുടക്കണ്ടായിരുന്നു, വെള്ളമില്ലാത്തവർക്ക് ഇത്രയും മുടക്കണ്ടായിരുന്നു, അങ്ങനെ പറയുന്നവരും കണ്ടാ മുഖം മുഷിഞ്ഞ് നടക്കുന്നവരും ഒക്കെ ഉണ്ട്. നല്ല അഭിപ്രായം പറയുന്ന ആൾ. കാരണം അവൻ അവൻ്റെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മുളമ്മയും കുട്ടായും കൂടെ അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തി പഠിപ്പിച്ചു, അതിന്റെ ഫലം അവർക്ക് കിട്ടുന്നു. അത് അവർ ചെയ്തതിന്റെ ഫലം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നന്മ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങ് മാറി നിന്ന് കുറ്റം പറയുന്നവരും ജനങ്ങളുടെ ഒരു സ്വഭാവമാണ്. നമ്മൾ ഇതൊന്നും ഭാഗമാക്കുന്നില്ല. തമ്പുരാൻ 2 കൈ നീട്ടി, അല്ല തമ്പുരാൻ വാരി തരുന്നു, നമ്മൾ 2 കൈ നീട്ടി മേടിക്കുന്നു. സൈഡിൽ ഇരുന്ന് കുറയ്ക്കുന്ന പട്ടി അവിടെ ഇരുന്ന് കുറയ്ക്കും, നമ്മൾ മൈൻഡ് ചെയ്യല. അത്രേ ഉള്ളൂ. പപ്പ പറയുന്ന കാര്യം തന്നെ റിപ്പീറ്റ് ആയിട്ട് 2-3 വട്ടം പറയുന്നുണ്ട്. അത് ആ ഒരു സന്തോഷം കൊണ്ടാട്ടോ. അയ്യോ, അപ്പം അത്രയൊക്കെയാണ് പണിയും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ മത്ത കണ്ടമാനം കായാണ് ഈ വട്ടം, ഒരു രക്ഷയില്ല. ഇപ്പം പല പണി കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം കളയണം, എല്ലാം പരിസരം. ഇനിയിപ്പം ഇങ്ങോട്ട് കുറെ മണ്ണെടുത്ത് മിച്ചമൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ ഇവിടെ ഇവിടെ തറ വരുന്നതുകൊണ്ടേ, അപ്പം നമ്മൾ മത്ത കാര്യങ്ങൾ കൃഷികളൊക്കെ ഇനിയിപ്പോൾ ഘട്ടംഘട്ടമായിട്ട് ഇച്ചിരി കുറച്ച്, അപ്പം പിന്നീട് നമ്മൾ മുകളിലോട്ട് എങ്ങനെ വരും. 19 kg മത്തങ്ങ കിട്ടിയേനെ, നമ്മളത് ശ്രദ്ധിക്കണേ ഇല്ല. അതുകൊണ്ടോ അവിടെ ഇടിച്ച് കളയാനുള്ളൂ, അതെല്ലാം പോകും. അതിനുവേണ്ട നിപ്പുണ്ട്. നമ്മുടെ ആദ്യത്തെ മത്തങ്ങ കേട്ടോ, ഇതിന്റെ മണ്ട കിടക്കണേ, എടുത്ത് പൊക്കിക്ക്. അത് പറിച്ചോ. നമ്മുടെ ആദ്യത്തെ മത്തങ്ങ കേട്ടോ. പക്ഷെ അത് ഇത്ര മൂത്തില്ലായിരുന്നല്ലോ, കടിക്കാൻ തുടങ്ങിയായിരുന്നു. ഇതാണ് നമ്മുടെ
ഇഷ്ടംപോലെ കിടപ്പുണ്ട്, മുകളിലോട്ടൊക്കെ ഇഷ്ടംപോലെ കായായി, ചെറുതായി വരുന്നേ. ഈ അടമണിയത്തല്ല ഉണ്ടാകുന്നത്, ഇപ്പം ഒരു രണ്ടാഴ്ച വെയിലല്ലായിരുന്നു, അവിടെ എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്തായാലും കാണാൻ തന്നെ വിഷമമല്ലേ. അതാണെങ്കിൽ ഒത്തിരി വലിപ്പമുള്ളതല്ല നല്ലത്, ചെറുതാണ്, ഇങ്ങനെയുള്ള ചെറുതാണ്. ഇതിന് 100 കൂടില്ല, നല്ല പോലെ വേഗം നല്ല ടേസ്റ്റ് വരും. അവിടെ ഇവിടെ നട്ടിട്ട് വേറെ വേറെ ടൈപ്പ് സാധനങ്ങളൊക്കെയാ. അമ്മ ഇങ്ങോട്ട് മാറിയപ്പോ ആട് വിളിക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ എങ്ങും പോകാൻ ആട് സമ്മതിക്കാൻ കേട്ടോ, എന്നെ കണ്ടില്ല ആ സമയം നോക്കി വിളിയാ. നമുക്കുണ്ടായിരുന്നേട്ടാ അത് ബ്ലോക്ക് മത്തങ്ങ, ഒരു ചെരുവത്തിന്റെ വലിപ്പം ഉണ്ടായിരുന്നു നമ്മൾ പറിച്ചിട്ട്. അപ്പൊ ഒരു മത്തങ്ങ പറിച്ച് എന്റെ സന്തോഷം കൂടെ ആയി. ആദ്യത്തെ കായാണ്, നമ്മളൊരെണ്ണം പറിച്ചായിരുന്നു, അത് പക്ഷെ മൂത്രമില്ലായിരുന്നു. എന്നാലും കുറച്ചൊക്കെ കൃഷി കാര്യങ്ങൾ എല്ലാം കളയേണ്ടി, ആ ഏലമൊക്കെ പറിക്കണം കുറച്ചൊക്കെ. നമ്മൾ വീടുണ്ടാക്കുമ്പോൾ മുറ്റത്ത് പഴയ പോലെ ഒത്തിരി അലക്കുഴി തോന്നും. അത് അന്നേരത്തെ ആ പെരയ അതൊക്കെ അങ്ങനെ ആയതുകൊണ്ട് കുറെ പച്ചക്കറി അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് നട്ടു. ഇനിയിപ്പോ നമ്മള് ദൂരോട്ട് ദൂരോട്ട് മാറും, കാരണം മുറ്റം എപ്പോഴും വൃത്തിയായിട്ടും. നമ്മള് മുറ്റത്തുനിന്ന് മറ്റേ തിരിക്കുക, എന്നാ കണത്ത് തിരിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ മണ്ണെടുത്ത് കളഞ്ഞ് അത്രയും ഭാഗം കട്ട കെട്ടി തിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയുണ്ട്, ഒരു വീടാകുമ്പോൾ അതിന്റെ മുറ്റവും കാര്യങ്ങളും ഒരു കോമ്പൗണ്ട് ആയിരിക്കും. അപ്പൊ അത് കൃഷി നടത്തും അല്ല പറഞ്ഞത്, നമ്മള് കൃഷിക്കാരാണ്, കൃഷി ഇല്ലാതെ നമുക്ക് ജീവിതമില്ല. ഇതിനിടയ്ക്ക് നമ്മുടെ ഇഞ്ചിയുടെ പണിയൊക്കെ പോയി ചെയ്യുന്നുണ്ട്. ഇഞ്ചി അത് ഘട്ടംഘട്ടമായിട്ട് കാണി, വീഡിയോ എടുക്കാൻ നേരം കിട്ടാത്തതുണ്ടോ? സമയം കിട്ടുന്നല്ലോ, പണിയിന്ന് പോരുന്നു പോരുന്നു. ഇനി അടുത്ത മാസം അവസാനം ജനുവരി ആകുമ്പോഴത്തേക്ക് പറിച്ച് വിൽക്കാറാം. നട്ടത് മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ, അതിന്റെയും പണി ഘട്ടംഘട്ടമായിട്ട് ചെയ്യുന്നുണ്ട്, വളമിടുന്നുണ്ട്, മരുന്നടിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് അതെല്ലാം നമ്മള് ചെയ്യുന്നുണ്ട്. നമ്മള് വീട് പണിയുടെ ഒരു കാര്യം മാത്രമല്ല കേട്ടോ, ഇതിനെ മുറുകൂട്ടം പണിയുണ്ട്. അതിന്റെ ഇടയ്ക്ക് എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നുണ്ട്. ഇഞ്ചിയുടെ പണിയാണെങ്കിലും നമ്മുടെ ഏലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് സമയം പപ്പാക്കി കിട്ടി അന്നേരം ഏലത്തിന്റെ ചോട് തെളിക്കാനും മണ്ണിടാനും വളം പാലിടാനും ഒക്കെ പോകും കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാടൊന്നുമില്ല, എല്ലാം ഇച്ചിരിച്ച പേരിന് ഉണ്ട്. എല്ലാ സാധനമാണെങ്കിലും ഏലമാണെങ്കിലും ഇഞ്ചിയാണെങ്കിലും എല്ലാം നമ്മൾ വിൽക്കാനുള്ളത്, ശകലിച്ച വിൽക്കാനും അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിനുള്ളത് എല്ലാ വർഷവും ഉണ്ടാകും. അതിപ്പോ നമ്മൾ ഇവിടുന്ന് വേറൊരു സ്ഥലം പോയി മേടിച്ചാലും കൃത്യമായിട്ടും അതിനും കൂടെ ഉള്ള ഇച്ചിരി കൃഷി ചെയ്യാനുള്ള സ്ഥലം കൂടെ നോക്കിയാൽ നമ്മൾ മേടിക്കും. നമ്മള് എന്നാ ചങ്ങനശ്ശേരിക്കും കൂടെ ഇപ്പൊ ഇടയ്ക്കും കൂടെ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഒരു വീട് നമ്മൾ പോയി കണ്ടായിരുന്നു. പക്ഷെ എന്നെ 6 സെന്റും ഒരു വീടും, പക്ഷെ നല്ല വീടായിരുന്നു, നല്ല അടിപൊളി വീടായിരുന്നു. നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ലാത്ത നല്ലൊരു വീട്. സത്യത്തിൽ ആ വീടൊക്കെ ഇവിടെ പണിയാണേല് ഇപ്പൊ ഒരു 55 ലക്ഷം രൂപ ആവും. ആ വീടിന് നമുക്കൊരു 10-38 ലക്ഷം രൂപയ്ക്ക് ആ വീടും സ്ഥലവും കൂടെ തരാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് 6 സെന്റേ ഉള്ളു, രണ്ടാമത് ഇത്രയും പൈസയൊക്കെ നമ്മുടെ ഇതുണ്ടോ? അതല്ല, പൈസ ഇല്ലാത്ത മാത്രല്ല പപ്പ അവിടുന്ന് ഇറങ്ങിപ്പോയി കാര്യം പറഞ്ഞു. ഒരു ചീനിയോ കരിയാപ്പോ നടാൻ ഇടയില്ല, അതൊന്നും നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. കരിയാപ്പലയോ ഒരു കാന്താരിയോ വേണമെങ്കിൽ നമ്മൾ പോയി വിലക്ക് മേടിച്ചൊക്കെ, അല്ലെ അതുപോലുള്ള വരുമാനം എറണാകുളത്ത് ഫ്ലാറ്റിലൊക്കെ കിടക്കുന്നവരങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പക്ഷെ വേറെ കാര്യമുണ്ട്, നാട്ടിൻപുറത്തൊക്കെ സ്ഥിരമായിട്ട് അങ്ങനെ അങ്ങനെ നിൽക്കുന്നവർക്ക് അതൊരു വിഷയമല്ല. പക്ഷെ നമ്മൾ ഈ ഇടുക്കിയില് ഇങ്ങനെ ഈ 15 സെന്റിന്റെ അത് ഇങ്ങനെ ജീവിച്ചിട്ട് അങ്ങനെ ബുദ്ധിമുട്ടാണ്. മുണ്ടക്കയത്ത് എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നമ്മൾ പോയില്ല, അവിടെ ചെന്നപ്പോ ഇതാണ്, അവന് 7 സെന്റേ ഉള്ളൂ, രണ്ടു നില വീട്, ഭയങ്കര പരിപാടി സംവിധാനമൊക്കെയാ. അവന് 1.5 ലക്ഷം രൂപ മുടക്കിയാണ് മറ്റേ പുകപ്പര പോലൊരെണ്ണം പൈപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്നത്, അതായത് വേസ്റ്റ് കത്തിച്ച് കളയാം. കാരണം അല്ലെങ്കിൽ പ്രശ്നമോ, അത് പൈപ്പ് കൊടുത്തേക്കുന്ന ആർക്കും സ്മെല്ല് വരത്തില്ലാത്ത രീതി ഒരുപാട് ഹൈറ്റില് പൈപ്പ് കൊടുത്തേക്കും. നമുക്ക് അങ്ങനെയൊക്കെ പോയി നമ്മളെ സംബന്ധിച്ച്, കാരണം നമ്മൾ ഇത്രയും സ്ഥലത്തിനകത്തൂടെ നടക്കുകയും കൃഷി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ ഈ ചെറിയ വീട് ശരിയാക്കി എടുക്കാൻ കൂടെ മെയിൻ്റെനൻസ് ചെയ്യുന്നത്. പിന്നെ ഭാവി പറയാനൊക്കെ അല്ല, 2-3 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ താഴോട്ട് പോവുമോ, പുറത്തോട്ടോ അല്ലേ, കോട്ടയത്തിനോ എറണാകുളത്തിനോ എങ്ങോട്ടോ പാലക്കാടിനാണോ എങ്ങോട്ടെങ്കിലും പോകുന്നൊന്നും പറയാൻ പറ്റില്ല. മഴ പെയ്യണ പോലുണ്ട്, വീണ്ടും ഇരുണ്ട് മൂടി, അതിന്റെ വെട്ടം കുറഞ്ഞു. അപ്പം ബാ അത്തോട് കയറിയോ. അപ്പം ഡ്രീം വേൾഡ് ഓഫ് ശ്രീയുടെ ഭവന നിർമ്മാണത്തിന്റെ അവസാനത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാം അല്ലേ. അപ്പം
ഇനി വീഡിയോ അണിയുടെ വീഡിയോ എന്നാ വരിക, എന്നാ കാണുക എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കിളിയിനെയും കൂടെ ഒന്ന് കാണിച്ചേക്കാം. ഇനി അവരെ കണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം നമ്മുടെ പിള്ളേരെല്ലാരും ഉണ്ട് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കണം. എല്ലാവർക്കും ഫുഡൊക്കെ മാളക്കുട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമ്മളെപ്പോലെ തന്നെ എന്നാ നോക്കുന്നത്? നമുക്ക് കിട്ടിയ പാവല്. റോഷൻ ചേട്ടൻ തന്നെ കായിച്ചിട്ടുണ്ട്. ചെറിയ പാവയ്ക്ക് ഭയങ്കര നീളമുള്ള ഒരു പാവയ്ക്കോട്ടോ. നമുക്ക് ഇടയില്ലാത്തോണ്ട് ഈ പഴുതാങ്ങി കൂടെ കിട്ടിയപ്പോ കാണാനേ പറ്റും. കാണാനേ പറ്റുന്നില്ല. ഞാൻ അതിന് കാര്യം മറന്നേ പോയി. അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതായ സാഹചര്യത്തിൽ അതിന് പരിചരിക്കാൻ പറ്റില്ല. പരിചരിക്കാൻ ആ ഒരു അവസരം കിട്ടിയില്ല. കൈ വെച്ചൊക്കെ നോക്കി. അപ്പം ഒരുപാട് ഒരുപാട് സന്തോഷം. ഇനി ഒരുപാട് ഒരുപാട് സർപ്രൈസുകൾ വരുന്നുണ്ട്. എന്തെങ്കിലും ഐഡിയ ഉള്ളവർ കമൻറ്റ് ചെയ്യുക. കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്നവരെ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയുള്ളായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക.